അക്ഷരലോകത്തെ സമ്പന്നമാക്കി പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ നവാഗതരെയും ക്ലാസ് കയറ്റം കിട്ടിയ മറ്റു കുട്ടികളെയും വരവേറ്റു. പ്രവേശനോത്സവത്തിന്റെ വിദ്യാഭ്യാസ ഉപജില്ലാ ഉദ്ഘാടനം ചെറുവട്ടൂർ സ്കൂളിൽ നടന്നു. അക്ഷരമുറ്റങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. പ്രീ പ്രൈമറിയിലെയും ഒന്നാം ക്ലാസ്സിലെയുമെല്ലാം കുട്ടികൾ ആവേശപൂർവ്വം സ്കൂളുകളിലെത്തി. ക്ലാസ് കയറ്റം കിട്ടിയ മറ്റു കുട്ടികളും ആഹ്ലാദത്തിലായിരുന്നു. അധ്യാപകരും ജനപ്രതിനിധികളും PTA ഭാരവാഹികളുമെല്ലാം ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. മധുരവും പൂക്കളുമെല്ലാം കുഞ്ഞുങ്ങളെ ആകർഷിച്ചു. സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. ബ്ലോക്ക് തല ഉദ്ഘാടനം ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിനകത്തും അക്കാദമിക നിലവാരത്തിന്റെ കാര്യത്തിനകത്തും കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ഒക്കെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഓരോ ബഡ്ജറ്റിലും വിദ്യാഭ്യാസത്തിന് നീക്കി വെക്കുന്ന തുക നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരട്ടിച്ചു വരികയാണ് ഓരോ ബഡ്ജറ്റിലും. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് കേരളത്തിൽ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിനായി നീക്കി വയ്ക്കുന്ന ഓരോ രൂപയും അത് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അത്തരം സമീപനം സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വിദ്യാലയങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 10-100 സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത ചരിത്രമൊന്നും കേരളത്തിന് മുമ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ മേഖലകൾക്കും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഇനി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അടക്കം നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ഗവൺമെന്റ് നടത്തുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അധ്യക്ഷത വഹിച്ചു. TV മധുസൂദനൻ, PA ഷാഹുൽ, K മനോശാന്തി, ഷിൻസ് സുഭാഷ് ചന്ദ്രൻ, PA സുബൈർ, സോംജി ഇരമല്ലൂർ, റംല ഇബ്രാഹിം, ശ്രീജിത്ത് ഒറ്റുമാലി, കുഞ്ഞു മുഹമ്മദ്, ഷിബി ഷമീർ, ഉമാ ഗോപിനാഥ്, PB ജലാലുദ്ദീൻ, KM റമിൽ, AS അനീഷ്, CA മുഹമ്മദ്, TA സാലിഹ, രശ്ന ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.